സ്വന്തം കഴിവ് ഉപയോഗിച്ച് നിരവധി സാധന സാമഗ്രികൾ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഓരോ ഗ്രാമങ്ങളുടെയും വികസനത്തിന് ആവശ്യമാണ്. ഖാദി ഗ്രാമോദ്യോഗ് ഭവൻ എറണാകുളത്തിൻ്റെയും മിനിസ്ട്രി ഓഫ് മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെയും ആഭിമുഖ്യത്തിൽ ഖാദി എക്സ്പോ 2019 എറണാകുളം ടൗൺ ഹാളിൽ സംഘടിപ്പിച്ചു. വൈവിധ്യമാർന്ന ഖാദി വസ്ത്രങ്ങളുടെ വിപുലമായ ശേഖരം മേളയുടെ പ്രത്യേകതയാണ്. നൂൽ നൂൽക്കുന്ന ചർച്ചയും നെയ്ത്തുപകരണങ്ങളും പ്രദർശനത്തിന്റെ മറ്റൊരു കൗതുകമായിരുന്നു. ഖാദി നെയ്ത്തു തൊഴിലാളികളെ പ്രോത്സാഹിപ്പിക്കാനും ഖാദി വസ്ത്രങ്ങൾക്ക് പുതിയ വിപണി കണ്ടെത്താനുമാണ് മേള ലക്ഷ്യം വയ്ക്കുന്നത്. എൻ്റെ പേര് ഹേമലത. ചൂട് സമയത്ത് ഉപയോഗിക്കാനുള്ള ഇതിനെല്ലാത്തിനും ഫിലിപ്സ് സ്റ്റാറ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഇതാണത്. ചൂടിനേതായിട്ടുള്ള അത് വ്യത്യാസം എന്ന് വെച്ചാൽ ഹാൻഡ് മെയ്ഡാണ്. ഹൈത്തറി എന്ന് വെച്ചാൽ കൈ ഹാൻഡ്ലൂം പോലെ എന്നല്ല, ഫുൾ ഹാൻഡ് മെയ്ഡ് എന്ന് വെച്ചാൽ ഇത് ആദ്യം തിരിച്ചറിയുന്നത് വേഗം നൂല് പൊട്ടി പോകുന്നതാണ്. മറ്റുള്ള ഇട പോലെയല്ല, ഇടത്തോട്ട് ആണ് ഇതിൻ്റെ പിരി വരുള്ളൂ. അത് തിരിക്കുമ്പോൾ നമുക്ക് ഖാദി അറിയാൻ പറ്റും. ഇപ്പോൾ ഇവിടെ ഞങ്ങളുടെ നന്ദിയായിട്ട് ഒന്നും കേരളത്തിലുള്ളത് പയ്യന്നൂര്, പിന്നെ അകത്തേത്തറ പാലക്കാട് രണ്ട് ലേഡീസ് മാത്രം ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ അതാണ് ഞങ്ങളുടെ ഈ മെറ്റീരിയൽ. നല്ല മെറ്റീരിയലാണ്. പയ്യന്നൂരുണ്ട്, തൃശ്ശൂരുണ്ട്, അങ്ങനെ കുറച്ച് കേരളത്തിൽ കുറച്ച് കേന്ദ്രങ്ങളേ ഉള്ളൂ. പിന്നെ സിൽക്കിൻ്റെ കൂടുതൽ വരുന്നത് ബംഗാൾ, വെസ്റ്റ് ബംഗാൾ, കൽക്കട്ട അങ്ങനത്തെ സ്ഥലത്ത് നിന്ന് അവിടെയാണ് കൂടുതൽ നൂല് നൂറ്റുള്ള തൊഴിലാളികളുള്ളത്. കേരളത്തിൽ വേതന കുറവായിട്ട് എന്താ ഇവിടെ തൊഴിലാളി കുറവാണ്, അതുകൊണ്ട് ഇതിന് കോസ്റ്റ്ലി ആവുന്നത്. ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും. അതേസമയം നല്ല മെറ്റീരിയലാണ് കൊടുത്താൽ ആ ഖാദിയുടെ ലുക്ക് എന്ന് വെച്ചാൽ തേച്ച് അയൺ ചെയ്യുക, എൻ്റെ ഒരു ഇതേ ഉള്ളൂ. സ്റ്റാർച്ച് ചെയ്യുക, അയൺ ചെയ്യുക. ഖാദി ഉപയോഗിച്ചാണ് ഞാൻ പിന്നെ അതേ ഇഷ്ടപ്പെടുകയുള്ളൂ. ഇപ്പോൾ വന്ന് ഞാനിവിടെ ജോലിക്ക് വന്നപ്പോൾ ഖാദി ഉപയോഗിച്ചിരുന്നേ. വന്നു തുടങ്ങിയപ്പോൾ എനിക്ക് വേറെ ഒന്നും ഇഷ്ടപ്പെടാനില്ല. ട്രെയിനിങ് ഞങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ പിന്നെ ഹൈദരാബാദൊക്കെ വിടാറുണ്ട്, ഞങ്ങൾ സ്റ്റാഫിനെയൊക്കെ വിടാറുണ്ട്. എങ്ങനെയാ കസ്റ്റമറോട് പെരുമാറണം, എങ്ങനെ അത് ചെയ്യണം, അങ്ങനെ. ശരിക്ക് ഒരു ദിവസം തന്നെ വേണം ഒരു ഷർട്ടിൻ്റെ തുണി തീരാനെന്നുള്ളതാണ്. ഡബിൾ ത്രെഡാണെങ്കിൽ നൂല അങ്ങോട്ടും ഇങ്ങോട്ടും ഏറെ ഇടുമ്പോൾ അത് നല്ല കോയമ്പത്തൂരൊക്കെ ചെന്നാൽ അവരുടെ വീടുകളിൽ തന്നെ തറി വെച്ചെടുത്ത് നൂല് നൂറ്റ് സിൽക്ക് നോക്കുന്ന കാണാം. പട്ടുനൂൽപ്പുഴുവിൻ്റെ ഇതിൽ നിന്നാണ് ഈ നൂൽ സിൽക്ക് നൂലെടുക്കുന്നത്. ഒറിജിനൽ സിൽക്ക് എന്ന് പറയുമ്പോൾ പട്ടുനൂൽപ്പുഴുവിൻ്റെ ആ നൂലെടുക്കും. പിന്നെ പുഴുവിനെ കൊന്നിട്ടുള്ള നൂലുകൊണ്ട് ആണ് റീൽഡ് സിൽക്ക്. രണ്ടു തരം സിൽക്കുണ്ട്. സ്പഞ്ച് സിൽക്ക് എന്ന് പറയുമ്പോൾ പട്ടുനൂൽപ്പുഴുവിൻ്റെ തന്നെയാണ്. അപ്പോൾ ഒറിജിനൽ ഇതാണ്. ചൂടെടുക്കില്ല സിൽക്ക്, ഞങ്ങളുടെ പുറത്തെ സിൽക്ക് പോലെയല്ല, ചൂടെടുക്കില്ല. അത് നല്ല ക്വാളിറ്റി തുണി, ഡബിൾ ത്രെഡ്, ഇത് മനില പ്രിൻ്റ്. മനില എന്നാണ് ഇതിൻ്റെ പേര്. മനില പ്രിൻ്റ് ആകുമ്പോൾ നല്ല കോട്ടണിൽ ഏറ്റവും നല്ല ഗുഡ് മെറ്റീരിയലാണ് അത്. കുറേ നാൾ, ഒരു വർഷമെങ്കിലും എന്തായാലും തീർച്ചയായിട്ടും. സിൽക്ക് സാരിയൊക്കെയാണെങ്കിൽ ഷാമ്പു വാഷാണ് പാടുള്ളൂ. ഷാമ്പു വാഷ് ഇട്ട് കഴുകിയാൽ അത് പിന്നെ നല്ല തിളക്കം നിലനിർത്താൻ പറ്റും. ഇത് സ്റ്റാർച്ച് ചെയ്തിട്ട് അയൺ ചെയ്യണം, ആണ് അതിൻ്റെ. പിന്നെ കളറ് പോവാതിരിക്കാൻ സംശയമുള്ള കളർ കാർഡ് മുക്കി ഒറ്റ പ്രാവശ്യം മുക്കി വെച്ചാൽ പിന്നെ ഒരിക്കലും കളറ് പോവില്ല എന്നുള്ളതാണ്. ഡിസംബർ 11 മുതൽ 24 വരെ നടക്കുന്ന പ്രദർശന വിപണന മേളയിൽ മുൻ മിസോറാം ഗവർണർ കുമ്മനം രാജശേഖരന്റെ സാന്നിധ്യം ശ്രദ്ധേയമായി. ഖാദി ഉൽപ്പന്നങ്ങൾ ഇന്ന് എല്ലാ വിഭാഗം ജനങ്ങളുടെയും ശ്രദ്ധ ആകർഷിച്ചു വരികയാണ്. കാരണം ഇപ്പോൾ ഈ രാസവളങ്ങളും ഒക്കെ ഉപയോഗിച്ച് കിട്ടുന്ന ഭക്ഷ്യ ഉൽപ്പന്നങ്ങളെല്ലാം കഴിച്ച് വളരെ മാരകമായ രോഗങ്ങൾ പിടിപെട്ടൊക്കെ ജനങ്ങൾ പാഠങ്ങൾ പഠിച്ചു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ തങ്ങളുടെ കരകൗശലം ഉപയോഗപ്പെടുത്തി ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന ഗ്രാമ വ്യവസായങ്ങൾ ഇന്ന് എല്ലാ സ്ഥലങ്ങളിലും വളരെ താല്പര്യപൂർവ്വം ജനങ്ങൾ അതിനെ നോക്കിക്കാണുകയാണ്.
സ്വന്തം കഴിവ് ഉപയോഗിച്ച് നിരവധി സാധന സാമഗ്രികൾ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഓരോ ഗ്രാമങ്ങളുടെയും വികസനത്തിന് ആവശ്യമാണ്. അങ്ങനെയുള്ള ഈ കഴിവുള്ളവരെ, പ്രതിഭകളെ ഒക്കെ കണ്ടെത്തി ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി അതൊക്കെ വിപണിയിലെത്തിച്ച് അങ്ങനെ ഒരു ഗ്രാമവാസികളുടെ ആ സ്ഥാപനങ്ങൾ നടത്തുന്നവരുടെയൊക്കെ ശാക്തീകരണത്തിൽ അത് വളരെയധികം ഉപകരിക്കും. നിരവധി ആളുകൾക്ക് തൊഴിൽ കിട്ടുന്ന കാര്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സംരംഭങ്ങൾ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ്. ഈ ഖാദി ഫെസ്റ്റ് ഇന്ന് ഇപ്പോൾ പലയിടങ്ങളിലും നടന്നു വരികയാണ്. ഈ ക്രിസ്മസ് ആഘോഷത്തോടനുബന്ധിച്ച് നടത്തുന്ന ഈ ഖാദി വിപണന മേളയ്ക്ക് എല്ലാവിധ ഭാഗങ്ങളും നേരിടും.